ത്വൈബാ സെന്റർ മഹബ്ബ ക്യാമ്പയിൻ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൈമി ഉസ്താദിന്റെ പ്രവാചക പഠന എഴുത്തുകളുടെ ഭാഗം 5. ഇനി യാത്ര തുടരാൻ പ്രയാസമാണ്. എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കണം. അങ്ങനെ അബ്വാ എന്ന സ്ഥലത്ത് തമ്പടിച്ചു. മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള വഴിയിൽ 273 കിലോമീറ്റർ അകലെയാണ് അബ്വാ. രോഗം വീണ്ടും വീണ്ടും മൂർച്ഛിച്ചു. ബിവി ആമിന റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഗർഭകാലത്ത് പിതാവും ഇപ്പോഴിതാ ഉമ്മയും വിട്ടുപിരിഞ്ഞു. മുത്തുനബി 6 വയസ്സിൽ പൂർണ്ണ അനാഥത്വത്തിലായി. അവസാന നിമിഷം ഉമ്മയും മകനും നടത്തിയ സംഭാഷണം ഏറെ ചിന്തനീയമായിരുന്നു. മോനെ, ഞാൻ യാത്രയാവുകയാണ്. ഒരുപാട് നന്മകൾ അവശേഷിപ്പിച്ചാണ് ഞാൻ പോകുന്നത്. ഞാൻ കണ്ട സ്വപ്നങ്ങൾ പുലരും. അങ്ങനെയെങ്കിൽ മോൻ മനുഷ്യകുലത്തിനാകെയുള്ള പ്രവാചകനാണ്. ചുടുചുംബനങ്ങൾ നൽകി മകനെ നല്ലപോലെ പരിചരിക്കണമെന്ന് പറഞ്ഞ് ബറക്കയെ ഏൽപ്പിച്ചു. ഏറെ ഭാഗ്യവതിയായ പരിചാരകയാണ് ബറക്ക. ഉമ്മു ഐമൻ എന്നാണ് അറിയപ്പെടുന്നത്. മുത്തുനബിയെ ഏറ്റെടുക്കാൻ നിയോഗം ലഭിച്ച മഹദി അവിടുത്തെ ബാല്യവും കൗമാരവും യൗവനവും നേരിട്ട് കണ്ടു. പ്രബോധനവും പലായനവും നേരിട്ട് അനുഭവിച്ചു. പ്രാഥമിക ഘട്ടത്തിൽ തന്നെ വിശ്വാസിനിയായി. പ്രവാചക സന്താനങ്ങളെയും ശേഷം പേരക്കുട്ടികളെയും അവർ പരിചരിച്ചു. പലായനവേളയിൽ മഹദിക്ക് ലഭിച്ച അനുഗ്രഹം ഹദീസിൽ ഇങ്ങനെ കാണാം. മദീനയിലേക്കുള്ള യാത്രയിൽ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി. കുടിവെള്ളമില്ലാതെ മരുഭൂമിയിൽ അലഞ്ഞു. അതാ ആകാശത്തു നിന്നും ഒരു ബക്കറ്റ് അടുത്തേക്ക് വന്നു. ദാഹം ശമിക്കുവോളം കുടിച്ചു. പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ദാഹിച്ചിട്ടില്ല. പ്രവാചകരിൽ നിന്ന് നേരിട്ട് സ്വർഗപ്രവേശത്തിന്റെ സുവിശേഷം ലഭിച്ചു. നബിയുടെ പരിചാരകൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യാപദം അലങ്കരിച്ചു. മുത്തുനബിക്ക് ഏറെ പ്രിയപ്പെട്ട ഉസാമയുടെ ഉമ്മയായി. ഇങ്ങനെ തുടരുന്നു മഹദിയുടെ വിശേഷങ്ങൾ. ബിവി ആമിന റളിയല്ലാഹു അൻഹയെ അബവാഇൽ മറമാടി. തപിക്കുന്ന ഹൃദയവും സ്നേഹബാഷ്പങ്ങളും സാക്ഷിയായി. 6 വയസ്സിൽ അനുഭവിച്ച വിരഹത്തിന്റെ വേദന മകനിൽ ആഴ്ന്നു നിന്നു. 60 വയസ്സ് പിന്നിട്ടപ്പോൾ അനുയായികൾക്കൊപ്പം വന്നപ്പോഴും അത് ബെയ്തിറങ്ങിയിരുന്നു. ബറക്കയും മകനും മക്കയിലേക്ക് യാത്ര തുടർന്നു. പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ഇതിനകം വിവരമറിഞ്ഞിരുന്നു. പ്രിയ പൗത്രനെ കാത്തുനിന്നു സ്വീകരിച്ചു. ഉപ്പയും ഉമ്മയും ഇല്ലാത്ത വേദന അറിയിക്കാതെ പോറ്റാൻ തീരുമാനിച്ചു. സദാ സമയവും ഒപ്പം കൊണ്ടു നടന്നു. ഓരോ നിമിഷവും പൗത്രനിലെ അസാധാരണത്വത്തെ തിരിച്ചറിഞ്ഞു. അത് മറ്റുള്ളവരോട് പങ്കുവച്ചു. ചർച്ചാവേളകളിൽ അഭിപ്രായമാരാഞ്ഞു. പറയുന്ന അഭിപ്രായങ്ങളിൽ അഭിമാനിച്ചു. ഒപ്പമിരുത്തിയെ ഭക്ഷണം കഴിക്കൂ. മക്കളും പേരമക്കളും എല്ലാവരും എത്തിയാലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മോനില്ലെങ്കിൽ സമാധാനമാവില്ല. ഇടയ്ക്കിടെ ഉമ്മു ഐമനെ വിളിക്കും. എന്നിട്ട് ഇങ്ങനെ പറയും, ഉമ്മു ഐമൻ, എന്റെ മോനെ ശ്രദ്ധിക്കാതിരിക്കല്ലേ? കുട്ടികൾക്കൊപ്പം സിദ്റ മരത്തിനരികെ മോൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. അക്ഷരാർത്ഥത്തിൽ സ്നേഹം കൊണ്ട് വല്യപ്പ മകനെ വീർപ്പുമുട്ടിച്ചു. ആ തണലിന്റെ തളിര് മുത്തുനബിയും നന്നായി ആസ്വദിച്ചു. അങ്ങനെ നാളുകൾ നടന്നു നീങ്ങി. തുടരും.